ലാലേട്ടോ, മലയാള പ്രേക്ഷകര് മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് മലൈക്കോട്ടെ പാലകം. തിയേറ്ററിൽ തീ പറഞ്ഞു. എല്ലാ സിനിമയും തുടങ്ങുമ്പോ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണേ എന്ന പ്രാർത്ഥന കൂടിയാണ് അതിലെല്ലാവരും. ആ നയത്തിൽ കൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണോ? കണ്ടിട്ട് പറഞ്ഞു. അങ്ങനെയാണല്ലോ അവര് പരിഗണിക്കുന്നത്, ഇരിക്കുന്നത്. അതൊന്നും നമ്മൾ ഇങ്ങനെ കോടതിയിൽ കേറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോരാത്ത കൊണ്ട് അതിനെ കുറിച്ച് അറിഞ്ഞില്ല. അപ്പോ അത്തരത്തിലുള്ള വളരെ മൈൻഡ് വിട്ടു, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പ്രകൃതിയോട് എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞാണ് റോളിന് വേണ്ടി തുടങ്ങുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ അതിപനിലെ ഷ്യാമാകുമ്പോഴും നേരിലെ വിജയമാകുമ്പോഴും ഹെൽപ്പ് മീ തന്നെയാണോ പ്രോസസ്? തീർച്ചയായിട്ടും. പിന്നെ നീ നേരത്തെ പറഞ്ഞ പോലെ അതിലെ സിറ്റുവേഷൻസ്, സീന്, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവര്, പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ശാന്തി എന്ന് പറയുന്നത് ഒരു കൂട്ടിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടറിക്കാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. കാര്യം അവരെല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി, ഒരുപാട് എനിക്കത് സഹായകരമായിട്ട് മാറി. അതാണ് ഞാൻ പറഞ്ഞത്, അതിപ്പോലുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് ഒരു കേസൊന്നും ബാധിക്കില്ല. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് അല്ലേ? ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാണ് ഞാൻ പറഞ്ഞത്, 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, ജഗദീഷ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡോക്യുമെൻ്ററി ഫിലിം പോലെ. നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ എഴുതി വെച്ചിരുന്ന എത്രയോ വലുപ്പത്തിലാണ് അദ്ദേഹം അത് സ്ക്രീനിൽ ചെയ്തിട്ടുള്ളത്. ഇത് പല റൈറ്റേഴ്സും പറയാറുണ്ട്, ഞങ്ങൾ എഴുതിയതിന്റെ വേർഷൻ അല്ല, അതിന്റെ എൻഹാൻസ്ഡ് വേർഷൻ ആണ് പലപ്പോഴും കാണാൻ പറ്റുന്നത്. ഇപ്പൊ റൈറ്റ് ഓഫ് പെർസ്പെക്ടീവില് നേരിന്റെ എഴുത്തിട്ട് നേരും ലാൽ എഫക്ട് ഓഫ് നേരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ എഴുതുന്ന ഡയലോഗ്സ്, എസ്പെഷ്യലി കോഡ് സീക്വൻസിലുള്ള ഡയലോഗ്സ് നമ്മൾ എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന ഒരു ഡെലിവറി ഉണ്ട്, എൻ്റെ മോഡുലേഷനൊക്കെ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് അതിന് തരുമ്പോൾ പലപ്പോഴും മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില ഡയലോഗ്സൊക്കെ ഞങ്ങൾ സ്പോട്ടിലാണ് മാറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ മേട്ടന് ഒരെണ്ണം ആയിരിക്കും നോക്കിയിട്ട് ചിലപ്പോൾ വന്നത്, പെട്ടെന്ന് ആ പേപ്പർ മാറ്റിയിട്ട് ഞാൻ ഓടിപ്പോയി, അല്ലാണ്ട് ഇതാണ് ഏതാ ഇതെല്ലാം ഇതെന്ത് എന്ത് കുട്ടിയായിരുന്നു ഇങ്ങനെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴും ഒരു ലേമൻ ലാംഗ്വേജ് അല്ല അവിടെയാണ് നോക്കേണ്ടത്. ഇപ്പം നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വാക്കുകളോ കോണ്ടെക്സ്റ്റ്, ഇപ്പം ഞാൻ വക്കീലാണ്, എന്നോടിപ്പോൾ ഒരു മെഡിക്കൽ ടേംസ് കുറേ പറയുമ്പോഴേക്കും എനിക്ക് ആ ഫ്ലോയിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെയാണ് നല്ലായിട്ട് എന്ന് പറയുന്ന ഒരു ആക്ടർ, ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എപ്പോഴും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നുന്നത്. ലാലേട്ടൻ്റെ എന്നുള്ള നടനെ എൻ്റെ എല്ലാ സിനിമകളിലും ഞാൻ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിനകത്ത് ഓരോ ജോണറും ഓരോ ക്യാരക്ടറൈസേഷൻ അനുസരിച്ചുള്ള രീതിയിലുള്ള ഡിഫറൻസുകളെ ഉള്ളൂ. ഇതിനകത്തും ഒഫ്കോഴ്സ് ഞാൻ ലാലേട്ടൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ എനിക്കിവിടെ അടുത്ത് ചെയ്ത ലാലേട്ടൻ ചെയ്ത ചില പാറ്റേണിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റാണ്, ഞാൻ ചെയ്ത പാറ്റേണിൽ നിന്ന് ഡിഫറെൻ്റാണ്. ദാറ്റ് മേക്സ് ഇറ്റ് ടോട്ടലി ഡിഫറെൻ്റ് ഫ്രം അവർ കോമ്പിനേഷൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ജോണറുകളും ആൾക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. ഇപ്പം അദ്ദേഹം പലതരത്തിലുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അതെല്ലാം പ്രിയപ്പെട്ടതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഏതാണ്ടൊക്കെ ഒരു ആ പാറ്റേണിൽ വരുന്ന ഒരു ഒരു സിനിമയാണ് അദ്ദേഹം. അത് നിങ്ങൾക്ക് ട്രെയിലർ കണ്ടത് തന്നെയാണത്, അതിൽ നിന്ന് ഹൈഡ് ചെയ്തോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ആ സിനിമ, അതാണ് ആ ക്യാരക്ടറൈസേഷൻ. നേരെ ഒരു സബ്ജക്ട് കേട്ടപ്പോൾ അത് തനിക്ക് എന്ന് വെച്ചാൽ ലാലേട്ടൻ അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിൽ ആ സബ്ജക്റ്റിൽ എന്താണ് ഉൾക്കൊണ്ടത്? തീർച്ചയായിട്ടും ആ കഥ തന്നെയാണ്. കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു എന്താ പറയണ്ടത്, അതിൻ്റെ അകത്ത് ഒരു വലിയ ഗ്രിപ്പുണ്ട്, അതിനൊരു വലിയ സോഷ്യൽ റിലവൻസ് ഉണ്ട്. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായ ആളെന്നുള്ളത്, നിസ്സഹായനായ ആളല്ല, പണ്ടം പിടിക്കനായ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അയാൾ നിസ്സഹായനായി പോയതാണ്. പക്ഷെ ഒരു സമയത്ത് അയാൾ
ഈ സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അതിനു വേണ്ടി വളരെ മിടുക്കനായ ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു. അപ്പം സത്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ഈ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് തെളിയിക്കുകയും കൂടെ വേണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുള്ളായി മാറുകയും ചെയ്യും. അതാണ് കഥ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ആക്ടറിന് അഭിനയിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷനാണ്. പിന്നെ കൂടെയുള്ള ആൾക്കാർ, കൂടെയുള്ള ആൾക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ അയാൾ നിസ്സഹായ അവസ്ഥയിലേക്ക് പോകുന്നത്. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യം കണ്ടെത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിലെല്ലാം മാറി ചിന്തിക്കാത്തൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്ക് ഒരു പ്രത്യേകത, എനിക്ക് താല്പര്യം തോന്നിയത്. നേരായ വഴിക്ക് നയിക്കുന്ന ആ നയത്തിൽ കൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണോ താങ്കൾ? കണ്ടിട്ട് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ നിട്ടിരിക്കുന്നത്, ട്രൂത്ത്. അതൊരു ജസ്റ്റിസ് കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞാലേ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ. ഒരാള് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റും. ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കാം, അല്ലാതെ മാറിയേക്കാം. 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും. നമ്മുടെ ശാന്തിയിൽ നിന്നും എന്താണ് നമുക്ക് ഉൾക്കൊണ്ടാൻ കഴിയുന്നത്? ഒരു അഡ്വക്കേറ്റ് ആണ് ശാന്തി, എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർത്തെടുക്കുവാണെങ്കിൽ എന്തായിരിക്കും ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റും? ഈ സിനിമയിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരുപാട് പേരുകളുണ്ട്. സിദ്ദിഖിൻ്റെ റോളായാലും പ്രിയാമണിയുടെ റോളായാലും ഏറ്റവും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ ശാന്തി എന്ന് പറയുന്ന ആളാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ കഥാപാത്രം അഭിനയിക്കുക. അതുപോലെ തന്നെ കഥയിലും ഇവര് കാരണമാണ് ഞാൻ ഈ പോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാണ് അതിൻ്റെ കീ ഫാക്ട്. സിനിമയാണ് അപ്പോൾ അവർ അതെങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള സിനിമ കാണുക. തീർച്ചയായിട്ടും ശാന്തിയുടെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട്. അഡ്വക്കേറ്റ് നമുക്കറിയില്ലല്ലോ ചില, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജഡ്ജിൻ്റെ നമ്മൾ തിരിച്ച് സീറ്റിലേക്ക് വരുമ്പോൾ പുറം ബാക്ക് കാണിക്കാൻ പാടില്ല, പുറം ബിഹേവിയർ പാറ്റേൺ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവർ വരുമ്പോൾ എണീക്കുന്നത് ഇരിക്കുന്നത് അതൊന്നും നമ്മൾ ഇങ്ങനെ കോടതിയിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പോകാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അറിഞ്ഞില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ മൈന്യൂട്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ കുടിയുന്ന ഒരുപാട് കാര്യങ്ങൾ പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സഹായം എനിക്ക് മാത്രമല്ല സിദ്ദിഖിനായാലും, കാര്യം ഒരു പുതിയ ഇത് റിയലിസ്റ്റിക്കായിട്ട് മാക്സിമം നന്നായിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കൂട്ട് സീനുകൾ സിനിമയിൽ കാണുന്നതൊന്നും അല്ല ശരിക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ട് ഈ ചിത്രത്തെ അവതരിപ്പിക്കാൻ പിന്നെ എനിക്ക് സാധിച്ചതിൽ ഒരു കീ ഫാക്ടർ ശാന്തിയാണ്. ഇപ്പം നമുക്കറിയാം ജിത്തു ജോസഫുമായിട്ട് തന്നെ ഈ ഇപ്പൊ മലയാളത്തിലെ ഒരു ചിത്രം റീച്ചാവുന്നതിലെ ഏറ്റവും അധികം റീച്ചായ ദൃശ്യമടക്കം നമുക്ക് ശ്രദ്ധിച്ചതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ട്രീറ്റ്മെന്റിലും കഥയിലും സ്ക്രിപ്റ്റിന്റെ ഓരോ ഇതിൻ്റെ അകത്ത് പോലും വ്യത്യസ്ത കീപ്പ് ചെയ്തിരുന്നു. അപ്പൊ ഈ ചിത്രത്തിന്റെ ട്രീറ്റ്മെന്റിലാണോ സ്റ്റോറിയിലാണോ ലാലനെ എക്സൈറ്റഡ് ആയത്? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അതിന്റെ അകത്തിൽ നിന്ന് ഒരു എല്ലാ ഓരോ സിനിമ എടുക്കേണ്ട രീതിയുണ്ട്. ഈ സിനിമയിൽ ഭയങ്കരമായ ട്രീറ്റ്മെൻറ്റ്, ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. ഇതൊരു സ്റ്റോറി ടെല്ലിങ്ങാണ്, ഒരു കഥയാണ്, അതിലെ ഇൻസിഡൻസാണ്. അത്തരത്തിൽ കഥയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്, അതിലെ ഓരോ ഇൻസിഡൻറ്റിനും പ്രാധാന്യമുണ്ട്, അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതിനൊക്കെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ മേക്കിങ്ങും വളരെ രസകരമായിട്ടാണ്. പിന്നെ ഒരു റൂമിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ആൾക്കാർക്ക് മുഷിപ്പിക്കാത്ത തരത്തിൽ ആ ഫിലിം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നല്ല പ്രയാസമുള്ള കാര്യമാണ്. അപ്പം അത്തരത്തിൽ അതിനെ വളരെ എന്താ പറയേണ്ട ഏറ്റവും മനോഹരമായിട്ട് അതിനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ ഡബ് ചെയ്തപ്പോൾ മനസ്സിലായത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സിനിമയുടെ ടൈറ്റിൽ ഡിസൈൻ ശരിക്കും കൂടുതലും ആ സിനിമയുടെ കഥയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും ഡിസൈൻ ടൈറ്റിൽ ചെയ്യുന്നത്. ശരിക്കും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുക്ക് തുറന്ന് വയ്ക്കുന്നു, പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ ആ ബുക്കിന്റെ ഉള്ളിൽ ആ പേരിന്റെ ഡിസൈൻ ചിലപ്പം കാഴ്ച പരിമിതർക്കുള്ള ഒരു ബ്രെയിൻ ലീവ് പോലെ നമുക്ക് ഫീൽ ചെയ്തേക്കാം. ചിലപ്പോൾ തെറ്റായിരിക്കാം, ഒരു പക്ഷേ സിനിമ ഇറങ്ങിയതിന് ശേഷമുള്ള ഡയറക്ടർ വില്ലൻസ് ആയിട്ട് വരാനുള്ള ഡിസൈൻ ആയിരിക്കും. ഡയറക്ടർ വില്ലൻസ് ഒന്നുമില്ല അതിനകത്ത്, കഥാപരമായി ഒരു
ചെറിയ കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി അത് ഞങ്ങൾക്ക് മനസ്സിലായതുമാണ്. അത് മനസ്സിലാക്കി തരാനും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഞങ്ങൾക്ക് അത് ഹൈഡ് ചെയ്യാനൊന്നും ഉദ്ദേശമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്തപ്പോ ഇത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇതിൽ നിന്ന് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു ആ ഒരു ടെക്സ്റ്ററിൽ അത് ചെയ്തു ചെയ്യാം എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലായല്ലോ, അത് എന്താണെന്നുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത്രേ ഉള്ളൂ, അല്ലാതെ ബ്രില്യൻസ് എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഇതില്ല. സിനിമകൾ തമ്മിലുള്ള കെമിസ്ട്രിയോ എനിക്കറിയില്ല. ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ആദ്യം പോയി ദൃശ്യത്തിൻ്റെ ഒരു കഥ പറഞ്ഞു, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. ഈയിടെ കുറച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, ഏ ലാൽ സാറുമായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും സിനിമകൾ ചെയ്യുന്നു, എന്താണ് അതിന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്ന്. ഞാൻ കൊടുക്കുന്ന കഥ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, അദ്ദേഹം ചെയ്യില്ല, അത്രയുള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ പക്ഷേ നമ്മളൊക്കെ കുറച്ച് നാളിങ്ങനെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, രണ്ടു മൂന്ന് വട്ടം വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ലാൽ സാർ അത് ചെയ്യുമ്പോൾ ഓക്കെ ഇതാണ് അത് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും, അതങ്ങനെ ഒരു ഒരു സിങ്ക് ആവും. അതുകൊണ്ട് അത് കുറച്ച് ഈസി ആവും നമുക്ക് കാര്യങ്ങൾ ഇത് ചെയ്യാനായിട്ട്. പിന്നെ ബേസിക്കലി ഒരു വിശ്വാസമാണ് ലാൽ സാറിന് എന്നില്ല. അപ്പം ഞാനൊരു കഥ പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിങ്ങനെയാണ്, നല്ല കഥയാണ്, ഇത് ആൾക്കാരെ എൻഗേജ് ചെയ്ത് നിർത്തേണ്ടതാണ്, അത് ജിത്തുവിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ജിത്തു അത് മനോഹരമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസമാണ് എനിക്കുണ്ട്. ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചു. ആ വിശ്വാസം ഇതാവുന്നിട്ട് 21 അറിയാം. അപ്പം അങ്ങനെ ഒരു 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 ബേസിക്കലി ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കും എന്നിൽ. അതാണ് തീർച്ചയായിട്ടും എനിക്ക് എന്തായാലും ഇപ്പം അദ്ദേഹത്തെ വിശ്വസിക്കാൻ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. അദ്ദേഹം ഒരു പ്രൂവൺ ആക്ടറാണ്. ചെന്ന് കഴിയുമ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ജനിച്ചത്. ഇഷ്ടപ്പെട്ടാൽ പിന്നെ ബാക്കി റെസ്പോൺസിബിലിറ്റി തന്നെയാണ്, അത് ആൾക്കാരിലേക്ക് നന്നായിട്ട് എത്തിക്കുക എന്നുള്ളത്. ലാലേട്ടോ, മലയാള പ്രേക്ഷകരിൽ മോസ്റ്റ് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് മലൈക്കോട്ടെ വാലിബൻ. തിയേറ്ററിൽ തീ പറഞ്ഞു. തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്നുകൂടെ നമുക്ക് സംസാരിക്കാം എന്ന് ഭയങ്കര ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. നല്ല എല്ലാ സിനിമയും നമ്മൾ തുടങ്ങുമ്പോൾ, നേരത്തെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ എല്ലാ സിനിമയും തുടങ്ങുമ്പോൾ ഇത് ഏറ്റവും വലിയ സിനിമയായി മാറണമെന്ന പ്രാർത്ഥനയോട് കൂടിയാണ് അതിലെല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓരോ സിനിമയ്ക്ക് ഓരോ ജാതകമുണ്ട്, അതങ്ങനെ മാറിപ്പോകുന്നു. അതിൽ തീർച്ചയായിട്ടും നമുക്ക് തോന്നിയ ഒരു വികാരം ആ സിനിമയിലുണ്ടെങ്കിൽ അതാണ് എക്സ്പെക്ടേഷൻ അതെ. അത് ആ സിനിമ കണ്ടിട്ടേ പറയാൻ പറ്റും. നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ജോലി ചെയ്യുന്നു, നമ്മുടെ കൂടെ ഉള്ളവരുടെ കൂടെ സഞ്ചരിക്കുന്നു. പിന്നെ അത് പുറത്തിറങ്ങി കഴിയുമ്പോഴാണല്ലോ ഞാൻ വിചാരിച്ച പോലെ പറ്റിയില്ല, എന്താണ് വിചാരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയാനും പറ്റില്ല. അപ്പം അതൊരു വല്ലൊരു എന്താ പറയുക, ഒരു സീക്രട്ട് റെസിപ്പിയാണ് സിനിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ട് തീ പാറട്ടെ. അതെ, എനിക്ക് സാറിന്റെ കഥ പറഞ്ഞപ്പോഴും എന്നെ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ അതാണ്. ട്രെയിലർ കണ്ട ആൾക്കാർക്ക് മനസ്സിലായത് തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനൊരു ക്യാരക്ടറിൻ്റെ മെന്റൽ സ്പേസിൽ നിന്ന് അത് പെർഫോം ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. ഉണ്ണിച്ച് ഏതൊരു ക്യാരക്ടറായതുകൊണ്ടും എൻ്റെ മെയിൻ ഒരു എനിക്കൊരു ടാസ്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ മെന്റൽ സ്പേസിൽ നിൽക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അത് എനിക്ക് മൊത്തത്തിൽ പടം കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ആക്ടിങ്ങിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു മൊത്തത്തിൽ കഴിഞ്ഞപ്പോഴും. ഇപ്പോൾ ഡബ് കണ്ട കഴിഞ്ഞപ്പോഴായാലും ഞാൻ ആസ് ആൻ ആക്ടർ എൻ്റെ പെർഫോമൻസിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അല്ലല്ല, അത് കാര്യം നേരി കുറച്ചുകൂടെ ഇപ്പം നമ്മൾ ഡയലോഗ്സ് ഒക്കെ നമുക്ക് ഇഷ്ടം പോലൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മാറ്റി പറയാനൊന്നും പറ്റില്ല. അപ്പം കുറച്ചുകൂടെ നമ്മൾ അതിനെ കുറിച്ച് കുറച്ചുകൂടെ എന്താ പറയുക, സീരിയസ് അപ്രോച്ച് ആയിരിക്കും. പക്ഷേ മറ്റു സിനിമകളിൽ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിരിക്കും. ഇതിൽ കുറച്ചുകൂടെ നമ്മൾ ഡയലോഗൊക്കെ പറയുന്നതും ഒരുപാട് എന്താണ് കോടതിയുടെ ഭാഷയുണ്ട്, പിന്നെ കേസ് നമ്പർ കാര്യങ്ങൾ പറയുന്ന രീതി മോഡലേഷൻ. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഇതിന് എന്താ പറയണ്ട, ഒരു വേറെ രീതിയിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ഇതിനൊരു നിയമമുണ്ടല്ലോ കോടതി, ഉൾക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. നമുക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല.
ഒരു ക്യാരക്ടറിന് നമുക്ക് അതിൻ്റെ ആ ക്യാരക്ടറിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത്തരത്തിലാണ് ഈ സിനിമ. ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം ജഗദീഷ് നേരത്തെ പറഞ്ഞ ജഗദീഷിൻ്റെ ഏറ്റവും നല്ലൊരു റോളാണ്. അപ്പോൾ ഈ കുട്ടിയുടെയും ആയാലും വളരെ നന്നായിട്ടാണ് ഞാൻ ആ ഡബ് ചെയ്തപ്പോഴൊക്കെ ആ കുട്ടി ചെയ്തിരിക്കുന്നത്. അതൊരു ഒരു വളരെയധികം ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ റെപ്രസെൻറ്റേഷനാണ്. നമ്മൾ ആ സിനിമയിൽ അത് പറയുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിസ്സഹായനായ ഒരു അച്ഛനായിട്ടാണ് ജഗദീഷ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ എന്താ പറയുക, നമുക്ക് ഒരു പക്ഷേ വളരെയധികം എന്താ പറയണ്ടേ സങ്കടം തോന്നുന്ന ഒരു സിനിമയായിരിക്കും. അകത്തേക്കൊന്നും നമ്മൾ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ആ സിനിമ വളരെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പല റിലേഷൻ ഉണ്ടായിരുന്നതാണ്. അവര് ആ സിനിമയുടെ എൻഡിലൊക്കെ അത് വളരെ സെറ്റിലായിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കഥാപാത്രങ്ങളാണല്ലോ കഥ. ആദ്യം ജിത്തു എന്നെടുത്ത് കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഒരു സന്തോഷം തന്നെ, ഒന്ന് ജിത്തു മോഹൻലാൽ കോമ്പിനേഷൻ, പിന്നെ ആശീർവാദ് സിനിമാസ് ആന്റണി പെരുമ്പാവ് കമേഴ്സ്യൽ ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. മോഹൻലാൽ എന്ന സ്റ്റാറിനെയും ആക്ടറിനെയും ഒരേപോലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് താല്പര്യമുള്ള ആളാണ് ആന്റണി. ജിത്തുവിനാണെങ്കിൽ ഡിഫറൻസ് കൊണ്ടുവരണം. അപ്പോൾ ജിത്തു ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സിലും ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശാന്തിയും കൂടെ ചേർന്നിട്ടാണ് എല്ലാ ക്യാരക്ടേഴ്സിലും. അത് ഞാൻ പറയാം, ധൈര്യമായിട്ട് പറയാം. എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഈ അച്ഛൻ ഇതുവരെ കണ്ടിട്ടുള്ള ഒരു അച്ഛനല്ല. ഈ അച്ഛൻ്റെ ഷെയ്ഡ്സ് ക്യാരക്ടർ എന്താണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. സ്റ്റോറിയിൽ കുറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട്. ആ റിവീൽ ചെയ്യുന്നത് എന്ന് പറയുന്നത് സസ്പെൻസ് ഒന്നുമല്ല, അത് ആദ്യമേ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. അവിടെയുള്ള ഇമോഷൻസ്, പിന്നെ ഇതിൽ ഓരോ ആക്ടർ, ഇപ്പോൾ ലാൽ പറഞ്ഞതുപോലെ, എന്നെക്കുറിച്ച് ലാൽ പറഞ്ഞു, ലാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് കോർട്ടിൽ വാദിക്കുന്ന ലാലല്ല, വേറെ നിമിഷങ്ങളിൽ ലാലിൻ്റെ എക്സ്പ്രഷൻസ് മാത്രമാണ് പലപ്പോഴും. കോർട്ടിൽ എത്രത്തോളം വാദിക്കുന്നോ ആ കോർട്ടിന് പുറത്ത് എക്സ്പ്രഷൻസ് കൊണ്ടാണ് സീനിനെ നിർത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഓരോ സീനിലും. അപ്പോൾ സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾ അഭിനയിക്കേണ്ട ചില സീനുകൾ ഇതിനകത്തുണ്ട്. അത് കോർട്ടിലും ഉണ്ട്. ചില റിയാക്ഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ലാലിനോട് നേരിട്ട് ജിത്തു അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മുടെത്ത് പറഞ്ഞിട്ടുണ്ട്, എംപീരായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആക്ടേഴ്സിനും, അതിപ്പോൾ ലാലായിക്കോട്ടെ, അനശ്വരായിക്കോട്ടെ, സിദ്ദിഖിൻ്റെ ആയിക്കോട്ടെ, പ്രിയാമണിയും ലാലും തമ്മിലുള്ള വാദ പ്രതിവാദങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു രസമായിരിക്കും. ഇതുവരെ വന്നിട്ടുള്ള രീതിയിലല്ല പലപ്പോഴും അങ്ങനെ ആർഗ്യുമെൻറ്റ്സ്. ഏത് സാഹചര്യത്തിൽ ആ ക്യാരക്ടർ വരുന്നു എന്നുള്ളതാണ് അവിടെ പുതുമ. അവിടെ സസ്പെൻസ് ഒന്നുമില്ല, പക്ഷെ ഏത് സാഹചര്യത്തിൽ പ്രിയാമണി അവിടെ വാദിക്കാൻ വരുന്നു എന്നുള്ളത് കഥയിലെ ഒരു പുതുമയാണ്. ട്വിസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, അതൊരു പുതുമയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ആക്ടേഴ്സിനും ഇമോട്ട് ചെയ്യാൻ പറ്റിയ സന്ദർഭങ്ങൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കോ ലാലിനോ ഒക്കെ ക്രെഡിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ജിത്തുവിൻ്റെയും ശാന്തിയുടെയും കോൺട്രിബ്യൂഷനും ഇൻവോൾവ്മെൻറ്റും ആണ്. അല്ല, തീർച്ചയായിട്ടും കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച്, നമ്മുടെ പ്രായത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമുക്ക് മെച്യൂർഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സന്തോഷമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ പൂവാലിനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്, പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോൾ കോളേജ് അധ്യാപനയിൽ നിന്നും വഴിവക്കിൽ നിന്നും പെമ്പിള്ളേരെ കമൻ്റ് അടിച്ച് അടി കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. സിനിമയിൽ ഒരുപാട് ആൺകുട്ടിയായിരുന്നാലും അപ്പുകുട്ടനായിരുന്നാലും അങ്ങനെയൊക്കെ. അതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ പ്രായത്തിനനുസരിച്ച് വ്യത്യസ്തതയുള്ള ഒരു അച്ഛനിൽ നിന്നും വേറൊരു അച്ഛൻ ഡിഫറൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം. ഇപ്പോൾ ഫാലിമയിലെ അച്ഛനിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ, ഇതിനകത്ത് ഇമോഷൻസൊക്കെ ഉള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അച്ഛനെ കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. വളരെ സട്ടിലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ്, അതിനനുസരിച്ചുള്ള ഒരു ആവിഷ്കാരമാണ്. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. പ്രേക്ഷകരുടെ റിസൾട്ടിനായി കാത്തിരിക്കുന്നു. എങ്കിലും ചോദിക്കട്ടെ, സലാറുമായിട്ട് ഈ ചിത്രം ക്ലാഷ് ബേസ് ആണല്ലോ, സാർ എങ്ങനെ നോക്കി കാണും? അല്ല, സലാർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയല്ല, അത്ര ആക്ഷൻ ബേസ്ഡ്. അതുപോലെ അത് പോയി കാണുക, അത് കണ്ടു കഴിയുമ്പോഴത്തേക്കും അന്നേരം നേരത്തെ ഉണ്ടാവും, അത് കഴിയുമ്പോൾ വന്ന് കണ്ടാലും മതി.
അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിൽ കൂടുതലും എനിക്ക് തോന്നുന്നത് ആക്ഷൻ ഒന്നുമില്ലല്ലോ. ഇതങ്ങനത്തെ ഒരു ഫാമിലി ഇമോഷൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നുള്ളവരായിരിക്കും ആദ്യം വരുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതൊരു ബേസിക്കലി ഞാൻ ചെയ്യുന്ന സിനിമ എപ്പോഴും എല്ലാ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇതിലാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് ഫാമിലിയാണ്. എന്തെങ്കിലും ചെറുപ്പക്കാരും അവരാരും കാണരുതെന്നല്ല, അവരും വന്ന് കാണണം എന്നുള്ള സത്യമുണ്ട്. അത് അവരുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ ട്രെയിലറെല്ലാം വന്നു കഴിഞ്ഞപ്പം ഒരു പയ്യൻ എഴുതിയിട്ടുണ്ട്, ആ നേരെ ട്രെയിലർ കൊള്ളാം, അപ്പം മോർണിംഗ് ഷോയ്ക്ക് സലാറിന് പോകാം, എന്നിട്ട് ആഫ്റ്റർനൂൺ നേരെ കാണാം. അപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു, അത് അയാളുടെ ചോയ്സാണ്. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ ഒന്ന് നമ്പർ വിളിച്ചു നോക്കുക, പിന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെന്ന് നോക്കുക, വിശ്വാസമുണ്ട്. പക്ഷെ ആന്റണിക്കും കഥ ഇഷ്ടപ്പെടണം. പ്രൊഡ്യൂസർ ആണെന്ന് പറഞ്ഞു ഓക്കെ വിത്ത് ദിവസം പോകുന്നു ഓക്കെ ആ നമ്മുടെ പരിചയമുള്ള ഒരാളല്ലേ ചോദിച്ചു. അങ്ങനെയല്ല, സിനിമ കഥ കേൾക്കുമ്പോൾ ആന്റണിക്ക് ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആന്റണിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് ഞാൻ വേറൊരു എൻ്റെ രണ്ടാമത്തെ പടം മമ്മി ആൻഡ് മീ എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ പ്രൊഡ്യൂസർ ജോയി തോമസ്. ജോയി തോമസ് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ആന്റണി പെരുവ്. അദ്ദേഹം പറഞ്ഞു ആന്റണിയെ എടുത്ത് അന്നി ആന്റണിയെ അറിയാം, പക്ഷെ ഞാൻ സിനിമ ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് കഥ പറയണം എനിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് ആ പ്രൊജക്റ്റ് നടക്കിയില്ലായിരുന്നു. കാരണം അദ്ദേഹം ചെയ്യുന്ന പടങ്ങളുടെ കാര്യം ഞാൻ ചെന്ന് കഥ പറഞ്ഞപ്പോൾ ആന്റണി കഴിഞ്ഞിട്ട് ഒരു ഉഗ്രം സിനിമയാണ് ജോയി തീർച്ചയായിട്ടും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആ കഥ കേട്ടിട്ട് അദ്ദേഹം ഇത്തിരി ഇഷ്ടമായാലാണ് അധികം പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ചിന്തിക്കുകയല്ലേ. ഇപ്പം ജിത്തു സാറ് ത്രില്ലർ എലമെന്റ്സ് ഇല്ല എന്ന് പറയുമ്പോഴും എന്താ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോള് വരുന്ന ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ജയിച്ചിട്ടുണ്ട്. ഒരു മറ്റേ മൈമൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനം വരുന്നത് ട്വിസ്റ്റ് ഒരു ഹോപ്പില്ല. അല്ല ഇതിനെന്നറിയോ അത് പറ്റിയത് എവിടെയാണെന്നറിയോ, ദൃശ്യം ചെയ്തപ്പോ ഞാനതിനെ ഒരു ഫാമിലി ഡ്രാമ പോലെ ഞാനത് എൻ്റെ മനസ്സിലായില്ല. കാരണം രണ്ട് ഫാമിലി തമ്മിലുള്ള ഒരു മത്സരമാണ്. അതിനകത്തൊരു ക്രൈമും വന്നു, ക്ലൈമാക്സിൽ ഒരു സർപ്രൈസിങ് എലമെൻറ്റ് വന്നു. എൻ്റെ ഒരു അബദ്ധത്തിനും ഒരു പേടി കൊണ്ടാണ് ടെൻഷൻ കൊണ്ടാണ് ഈ ടൂ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ അറിയാതെ കയറി പറഞ്ഞു പോയി. ഇതിനകത്ത് അങ്ങനെ വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല, കാരണം ടെൻഷൻ കൊണ്ട് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ പിന്നെ ഞാൻ പറയുന്നതാരും വിശ്വസിക്കുന്നുമില്ല. പക്ഷേ ഇത് കാരണം വെച്ചാൽ ഇത് ഞാൻ വളരെ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ക്രൈം ഉണ്ട് ഇതിനകത്ത്. ഇതുവരെ ഞാൻ ചെയ്യുന്ന സിനിമയിലൊക്കെ ഒരു ക്രൈം നടക്കുന്നു. അത് നടന്നു കഴിയുമ്പോൾ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഒരു കൾപ്രിറ്റ് അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു പാറ്റേൺ. ആ സെക്ഷനാണ് ഞാൻ ഇത്രയും നാൾ ബുക്ക് ചെയ്തത്. ഇത് അവിടെയും ആ ക്രൈം കണ്ടുപിടിച്ച് കഴിഞ്ഞൊരു കോടതി ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ ഒരു ക്രൈം നടക്കുന്നു, 5 മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലായി ആരാ ചെയ്തത്, എന്താണ് ക്രൈം, എല്ലാം മനസ്സിലായി. അവിടുന്ന് അതെടുത്ത് ഞങ്ങൾ കോടതിയിലേക്ക് പോയി ചെയ്യുന്നു. കോടതിയിൽ എന്താണ് നടക്കുന്നത്, ഈ ഒരു കോടതിയിൽ ഒരു കേസ് ചെല്ലുമ്പോൾ ഏതൊക്കെ രീതി പ്രോസിക്യൂഷനും ഡിഫൻസും തമ്മിൽ എന്തൊക്കെ രീതിയിൽ കളികൾ നടക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒത്തിരി നമുക്ക് അറിയാൻ മേലാത്ത പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് എത്ര പേരുണ്ട് കോടതിയുടെ പ്രൊസീജിയേഴ്സ് അറിയാവുന്നവർ. അപ്പോൾ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് 100% അല്ലെങ്കിലും കോടതിയിൽ പോകാത്തവർക്ക് ഓ ഇങ്ങനെയാണല്ലേ കോടതിയിൽ, ഇങ്ങനെയൊക്കെ പറയാം, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഓ ഇങ്ങനെയാണ്. ഇപ്പം നമ്മളിരുന്ന് കൊണ്ടുവരുമ്പോൾ ചുമ്മാ കൊണ്ടുപോയി ഒരു സാധനം കൊടുക്കാൻ പറ്റും, അതിന് പെറ്റീഷൻ ഇട്ട് അങ്ങനെ ഇതെല്ലാം ഞാൻ ശാന്തിയെ കൊണ്ടത് എഴുതിച്ചു. അത് അതാ ശാന്തി പറഞ്ഞു എഴുതിയതെല്ലാം കൊണ്ടും ഞാൻ പേടിച്ചു പോയി. എന്നിട്ട് ഞാൻ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുക്കാം, എന്നിട്ട് എല്ലാം ചെറുതായിട്ട് മെൻഷൻ ചെയ്ത് കണക്ട് ചെയ്ത് വിഷ്വലി ഇത് ചെയ്ത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ഷോട്ടിലുണ്ട് ജഡ്ജി ഇങ്ങനെ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു കലണ്ടർ, അപ്പോൾ ശാന്തി ഒരു കലണ്ടർ ഉണ്ടാവും, അടുത്ത പോസ്റ്റിംഗിന് മുമ്പ് പുള്ളി കലണ്ടറിലേക്ക് ഒന്ന് നോക്കും. അങ്ങനെ 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 കൊച്ചു കൊച്ചു സാധനങ്ങളും ഇതെല്ലാം നമ്മൾ പറ്റുന്ന പോലെ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ആംബിയൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ സാറിനോട് പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായത് ഇങ്ങനെ ഇങ്ങനെ നടക്കാവുള്ളൂ പുറത്ത് തീരുന്നത്. അന്നേരം ഞാൻ കേൾക്കുന്നത് അതൊന്നും ഞങ്ങളെ ഡിസ്കഷൻ ഉണ്ടായിട്ടില്ല. അപ്പം ഒരു കോടതി എക്സ്പീരിയൻസ്, ഒരു റിയൽ കോടതി എന്ന് ഞാൻ 100% അല്ല, ഒരു 60-70% അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ടൈം ഇതാണ്. പിന്നെ ഓൺലൈനിൽ ആരും എഴുതിയെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ക്രൈം ഉള്ളതുകൊണ്ട് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ആ ക്രൈമിനകത്ത് ഒരാളെ പിടിച്ചു കോടതിയിൽ വന്നിട്ട് വിജയമോഹം പ്രൂവ് ചെയ്യാണ് ഇയാളല്ല വേറൊരാളാണ്, അങ്ങനെയൊന്നുമില്ല. തുടക്കം തൊട്ടേ ഇത് ആരാ ചെയ്ത് എല്ലാം അറിയാം. കോടതിയിൽ എന്തൊക്കെ നടത്തി അത് മാത്രമേ ഉള്ളൂ. സിനിമാറ്റിക് ആണ്, നേരിലെ വിജയ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. അപ്പൊ പെർഫോമൻസിലും ആ വിധത്തിൽ അപ്രോച്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അയാൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമയിൽ ചെയ്തത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വെറുതെ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത ഒരു കാര്യം പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. നമ്മൾ പറഞ്ഞ ഒരു നല്ല സിനിമയായിരിക്കാം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരുപക്ഷെ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അപ്പോൾ അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അല്ലേ. നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പോഴങ്ങനെയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും അല്ല അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറും അങ്ങനെയൊക്കെ ഉള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ചോദ്യങ്ങളാണത്. അതിൽ ഒന്നാമത്തത് കോടതിയിൽ ഉള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കോടതിയിലുള്ള കുറെ സംഭവങ്ങളെല്ലാം ചേർത്തിട്ടായിരുന്നു ഇതിന്റെ ആദ്യത്തെയും സെക്കൻഡ് ഡ്രാഫ്റ്റ് ഒക്കെ വന്നത്. അതെല്ലാം പാക്ക് ചെയ്തപ്പോഴേക്കും പോയി. കാരണം അത് നേരെ ഒന്ന് രണ്ട് മൂന്നായിട്ട് നമ്മൾ ഇറങ്ങേണ്ടി വരും. അതെല്ലാം ചെയ്യണം എന്നുണ്ട്. അത് നമ്മൾ ഈ പല എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഒത്തിരി കോട്ട് സീക്വൻസ് സിനിമകൾ വരുന്നുണ്ട്, സീരീസ് ആയിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ നമുക്ക് ആ ഓരോ ഇൻസിഡൻറ്റിനെയും ഇപ്പോൾ ഒരു വക്കീലിൻ്റെ ലൈഫ് രാവിലെ കോർട്ടിട്ട് ഇറങ്ങുന്നു, പോകുന്ന വഴി കോടതി പല സംഭാഷണങ്ങൾ, അതിനൊക്കെ നർമ്മം ഉണ്ടാകും, പല ഇമോഷൻസൊക്കെ ഉണ്ടാകും. ഇത് ശരിക്കും അതിനുള്ളൊരു സ്പേസ് ഇല്ലാഞ്ഞിട്ടാണ് ഞങ്ങൾ വളരെ കുറേ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ എടുത്ത് മാറ്റേണ്ടി വന്നു. പിന്നെ രണ്ട് എന്ന് പറയുന്നത് എന്നോട് ചോദിച്ച ചോദ്യം എഴുതുമ്പോൾ ലാലേട്ടൻ മനസ്സിലായിരുന്നു എന്നാണ്. ജിതു സാറ് ദൃശ്യത്തിൻ്റെ സമയത്താണ് ഇതിൻ്റെ ഒരു ആശയം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ആശയം വരുന്നു, അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ സാർ അത് ആൻ്റണി ചേട്ടനോട് പറയുമായിരുന്നു. അപ്പം ആൻ്റണി ചേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ അത് വർക്ക് ചെയ്യുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങളത് തുടങ്ങുന്നത്. അപ്പോഴും ലാലേട്ടൻ കേട്ടിട്ടില്ല. പിന്നെ റാമിൻ്റെ സമയത്ത് യു കെയിലേക്ക് അവിടെ ഇരുന്നിട്ടാണ് ലാലേട്ടനോട് ഞാൻ ആ കഥ പറയുന്നത്. ഞാൻ പകുതി പറയുന്നു, ഞാനും ആദ്യമായിട്ടാണ് കഥ പറയുന്നത്. പറയുമ്പോൾ പെട്ടെന്ന് ലാലേട്ടൻ അത് കേൾക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഓരോന്നിനും അദ്ദേഹം ലോജിക്കലി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ജിതു സാറിൻ്റെ കൂടെയുള്ള വർക്കാണ്. സാർ ഇങ്ങനെ ലോജിക്ക് എല്ലാം സീൽ ചെയ്യുന്നതാണ്. ആഡ് ഓൺ ടു ദാറ്റ് ഈ സിനിമയിലും അങ്ങനെ ലോജിക്ക് എല്ലാം ഇപ്പോൾ ഒരു ഒരു സീക്വൻസ് കാണുന്നു, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത മറുപടി പറയുന്ന ശൈലിയാണ് ജിതു സാറിൻ്റെ മൂവീസ്. പക്ഷേ ഇതങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റില്ല, അത് ഒത്തിരി നീണ്ടു പോകും. മാക്സിമം അത് സീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ ഒരു ക്യാരക്ടറൈസേഷൻ വരുമ്പോഴാണ് ലാലേട്ടൻ ഇതിപ്പോ എന്റെ അച്ഛൻ സീസണാണ്. അതില് അതില് മാക്സിമം വെറൈറ്റി ഒരു ക്യാരക്ടർ തരാൻ ജിത്തുവും ശാന്തിയും ശ്രമിച്ചിട്ടുണ്ട്. മാക്സിമം എഫേർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ റോള് വളരെയധികം എൻജോയ് ചെയ്തു. ഇതിൻ്റെ കോട്ട് സാധാരണഗതിയിൽ ഷോർട്ട്, എൻ്റെ ഷോർട്ട് അല്ലാത്തപ്പോഴും ഞാൻ ഈ പിന്നെ സീനിൽ അവിടെ വരും, ലാലിൻ്റെ ഒക്കെ വാദം കേൾക്കാനൊക്കെ. അപ്പം എന്നെ കണ്ടോളം ജിത്തു പറഞ്ഞു, അയ്യോ ചേട്ടൻ ഇപ്പോഴില്ല. ഞാൻ പറഞ്ഞാൽ സാറില്ല, ഞാനവിടെ മാറിന്ന് കണ്ടോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ കോർട്ട് ജിത്തു ഷൂട്ട് ചെയ്യുന്ന രീതി, ലാൽ ഓരോന്നും ഡെലിവർ ചെയ്യുന്ന രീതി, അതൊക്കെ നോക്കി കാണുകയായിരുന്നു ഞാൻ. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ നോക്കി കാണുമ്പോൾ അത് തന്നെ വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊരു, അപ്പോൾ അത് റോ ആയിട്ട് കാണുകയാണ്. അതിനകത്ത് മ്യൂസിക് ഇല്ല, അതിനകത്ത് പിന്നെ ഷോർട്ട് മുറിച്ച് മുറിച്ചെടുക്കുകയാണ്. ഇത് സിനിമയായിട്ട് കാണുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയതിൻ്റെ ഇമ്പാക്റ്റിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കിട്ടാൻ പോകുന്നതെന്ന് ഞാനപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ അച്ഛൻ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് വരുമ്പോൾ അതിന് വേറൊരു ഷെയ്ഡാണ്. സാധാരണ ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ ഫാലിമിയിലെ ഒരു കലിപ്പൻ അച്ഛനിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അച്ഛനാണ് ഇതിൻ്റെ. അതിൻ്റെ സന്തോഷമുണ്ട്.